ഹൃതികാശി. രചന അനസ്യ ഷെറി. കല്യാണമാണെന്നും പറഞ്ഞ മുങ്ങിയ ഹൃദു ഇനി കാശിയുടെ കയ്യിൽ ചെന്ന് പെടുവോ? വീട്ടിലെത്തിയതും അമ്മയും ബാക്കിയുള്ളവരും കൂടെ കുറച്ചു നേരം പരിഭവം പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ എന്താ അമ്മയെ പന്തലൊന്നും കെട്ടാത്തത്? എൻ്റെ ചോദ്യം കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി. അതിനിനി ഒരാഴ്ച ഉണ്ടല്ലേ ഈ കല്യാണത്തിന്? അത് കേട്ടത് ഞാൻ അമ്മയെ ആകാശേട്ടനെ മാറി മാറി നോക്കി. അപ്പം അമ്മയല്ലേ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ പറഞ്ഞത് ഈ ആഴ്ചയെ കല്യാണം എന്ന്? അതുപോലെ തന്നെ ആകാശേട്ടൻ ഇന്ന് എന്നോട് രണ്ട് ദിവസം കൂടെ ഉള്ളൂ കല്യാണത്തിനൊന്നും പറഞ്ഞല്ലോ. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ദിവസം കുറച്ച് മുമ്പാക്കി പറഞ്ഞാലേ നീ എത്തുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവനോടും ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞതാ. അമ്മയ്ക്കെന്നെ നന്നായി അറിയാം. ഏതായാലും രണ്ടാഴ്ച ലീവ് എടുത്തത് നന്നായി. ഞാൻ വന്നതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി അമ്മയും അമ്മായിയും കൂടെ അടുക്കളയിൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ആകാശേട്ടൻ എന്നെ ആക്കിയ ഉടനെ പുറത്തെവിടെയോ പോയി. കിച്ചുവും അച്ചുവും ടി വി കാണുന്നുണ്ട്. അവർക്കൊപ്പം അഞ്ചും ഉണ്ട്. ഞാൻ നേരെ എൻ്റെ മുറിയിലേക്ക് ചെന്നു. യാത്ര ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ക്ഷീണം. ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി കുളിച്ചപ്പോൾ ഒരാശ്വാസം കിട്ടി. തല തുവർത്തിക്കൊണ്ട് ബാത്റൂമിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ഫോണടിച്ചത്. എടുത്തു നോക്കിയതും മാളും. ഈശ്വര, ഞാൻ കാശിയേട്ടനോട് എന്തൊക്കെയോ പറഞ്ഞാണല്ലോ പോകുന്നത്. അത് അവൾ അറിഞ്ഞു കാണോ? ഒരു പേടിയോടെ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെവിയോട് ചേർത്തു. ഹലോ, നീ വീട്ടിലെത്തിയോടി? ആ, എത്തിയല്ലോ. എന്നിട്ടെന്താ എനിക്ക് വിളിച്ചു പറയാഞ്ഞ്? കുറച്ച് നേരം ആയുള്ളൂടി എത്തിയിട്ട്. അമ്മയോടോ അമ്മായിയോടോ ഒക്കെ സംസാരിച്ചിരിക്കുമായിരുന്നു. ഇപ്പം കുളിച്ചിങ്ങിറങ്ങിയേ ഉള്ളൂ, അപ്പോഴാണ് നീ വിളിക്കുന്നത്. ഓ, അങ്ങനെ. ഞാൻ വിചാരിച്ച അവിടെ എത്തിയപ്പം നീ എന്നെ മറന്നെന്ന്. മാളോ, ഞാൻ അവളെ കുറച്ച് ദേഷ്യത്തിൽ വിളിച്ചതും പെണ്ണ് ചിരിക്കുകയാണ്. ആ, നീ അത് വിട്. നീ ഇവിടുന്ന് പോകുമ്പോൾ കാശിയേട്ടനോട് എന്തൊക്കെയാടി പറഞ്ഞത്? അങ്ങേര് ഇവിടെയായിരുന്നു നീ പറഞ്ഞത് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അവൾ പറഞ്ഞത് കേട്ടത് ഞാൻ ഞെട്ടിപ്പോയി. ഈശ്വര കരയേ, ഞാൻ പറഞ്ഞത് അപ്പയേട്ട സീരിയസ് ആയി എടുത്തു. ഡി, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? പെട്ടെന്ന് മാള് ചോദിച്ചപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. ഏ, എന്താ പറഞ്ഞേ? ബെസ്റ്റ്. അപ്പോൾ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല അല്ലേ? ഞാനിപ്പോൾ വീഡിയോ കോൾ ചെയ്യാം, നീ അതെടുക്ക്. അയ്യോ വേണ്ട. അതെന്താ? ഞാനിപ്പോൾ കുളിച്ചു വന്നേയുള്ളൂടി. കുറച്ച് നേരം അവിടുന്ന് ശബ്ദമൊന്നും കേട്ടില്ല. മാളു, ഡേ, ആ അതിനിപ്പോൾ എന്താ, നീ കോൾ എടുക്ക്. പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്ത് അവൾ എനിക്ക് വീഡിയോ കോൾ വിളിച്ചു. കുറച്ച് നേരം ഒന്ന് നിന്നിട്ട് ഞാനതെടുത്തു. എന്തിനാടി വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞേ? ഞാൻ ചോദിച്ചു. വെറുതെ ചുമ്മാ, നിന്നൊന്ന് കാണാൻ. നിനക്ക് വട്ടായ? വട്ട് നിൻ്റെ ചക്കൻ. ആ, അങ്ങേർക്ക് പണ്ടേ വട്ടാണെന്ന് എനിക്കറിയാം. ഡേ, ഒഴുക്കം വട്ടിൽ ഞാൻ പറഞ്ഞു നിർത്തിയതും പെട്ടെന്ന് അലർച്ച കെട്ട് ഞെട്ടലോട് നോക്കിയ ഞാൻ മാളുവിൻ്റെ അടുത്തിരിക്കുന്ന കാശിയേട്ടനെ കണ്ട് കണ്ണു പിടിച്ചു. കുരുപ്പ് പറയുന്ന കേട്ടില്ലേ എനിക്ക് വട്ടാണെന്ന്? ക്ലാസ് കഴിഞ്ഞത് മാളുവിനെ കൊണ്ട് വിളിപ്പിച്ചത് അവൾക്ക്. എന്നിട്ട് അവൾ പറയുക എനിക്ക് വട്ടാണെന്ന്. ഈ പെണ്ണിനിപ്പോൾ എന്നെ കാണുമ്പോൾ തീരെ പേടിയില്ല. പണ്ടൊക്കെ എന്തായിരുന്നു, എന്നെ കണ്ട് ഞെട്ടി നിൽക്കും അവൾ. ഡേ, നീ എന്താ? ബാക്കി പറയുന്നതിന് മുന്നേ പെട്ടെന്ന് കോള് കട്ടായതും ഞാൻ മാളുവിനെ നോക്കി. അവൾ എന്നെ നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുവാൻ. രണ്ടും കണക്കാം, ഇവളെ കൂടെ അല്ലേ അതിൻ്റെ നടത്തം. എങ്കിൽ അങ്ങനെ ആയെങ്കിൽ അത്ഭുതമൊന്നുമില്ല. ഓ, രക്ഷപ്പെട്ടു. ഒരു നിമിഷം ഞാൻ പേടിച്ചു പോയി. കാശിയേട്ടൻ അവിടെ ഉണ്ടാകുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. സ്വയം ആലോചിച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് ഞാൻ ബെഡിലേക്കിരുന്നു. അയ്യോ, മാളുവിനോട് കല്യാണം നീട്ടിയ കാര്യം പറയാൻ മറന്നല്ലോ. ഇനിയിപ്പോൾ വിളിക്കാനും പറ്റില്ല. ഏട്ടനടുത്ത് കാണും, മെസ്സേജ് അയക്കാം. അവൾക്ക് മെസ്സേജ് അയച്ച് കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ താഴേക്ക് ചെന്നു. അടുക്കളയിലേക്ക് ചെന്നതും അഞ്ജുവും ഉണ്ട് അവിടെ. അഞ്ജുവേ, പുറത്തേക്കൊന്ന് വാ. അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ അടുക്കളയിലൂടെ പുറത്തേക്കിറങ്ങി. പിറകെ അവളും, എന്താടി എന്താ വിളിച്ചേ? വാ, നമുക്ക് നടക്കാം. ഞാൻ അവളെയും കൂട്ടിപ്പോയത് തൊട്ടടുത്തുള്ള കുളത്തിൻ്റെ അടുത്തേക്കാണ്. അവിടെയുള്ള പടിയിലിരുന്നു കൊണ്ട് ഞാൻ അവളോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇതുവരെ നിന്നോടോ ആകാശേട്ടനോടോ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ അറിയണം, നിനക്കും ആകാശേട്ടനും തമ്മിൽ എങ്ങനെയാണ് പരിചയം? ഏട്ടൻ്റെ ഇന്നത്തെ മാറ്റത്തിന് കാരണം എന്താ? നിൻ്റെ വീട്ടുകാരെന്താ നിന്നെ തിരഞ്ഞു വരാത്തത്? നിനക്കറിയാലോ ആകാശേട്ടനെ കുറിച്ച്. പഴയ പോലെ എനിക്ക് ഏട്ടനോട് പെരുമാറണമെന്നുണ്ടെങ്കിൽ എല്ലാം അറിഞ്ഞേ പറ്റൂ. അല്ലാതെ ഒരു സമാധാനം കിട്ടില്ല. പറഞ്ഞു നിർത്തിക്കൊണ്ട് ഞാൻ അവളെ നോക്കിയതും ചോദ്യം പ്രതീക്ഷിച്ചിരുന്ന പോലെ അവളൊന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞു തുടങ്ങി. രാഷ്ട്രീയത്തിൽ അത്യാവശ്യം പിടിപാടുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. അയാൾക്ക് എന്നും വലുത് അഭിമാനവും പണവും മാത്രം. ക്ലാസ്സിന് പോകുമ്പോൾ പോലും ഇത്ര സമയത്തിനുള്ളിൽ വീട്ടിലെത്തണം.
ഇല്ലെങ്കിൽ കനത്ത ശിക്ഷയായിരിക്കും ലഭിക്കുന്നത്. ഒരു ചെക്കനോട് സംസാരിക്കാൻ പാടില്ല. എന്നോടാരെങ്കിലും പ്രണയം തുറന്ന് പറയുന്നത് പോലും എനിക്ക് പേടിയായിരുന്നു. കാരണം എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവരുടെ ജീവൻ പോലും അയാൾ എടുക്കും. എന്നിട്ടൊരു തെളിവുമില്ലാതെ അത് മായച്ചു കളയുകയും ചെയ്യും. നിനക്കറിയോ, ഇതുവരെ എന്നെ സ്നേഹത്തോടെ ഒന്ന് മോളെ ഒന്ന് വിളിച്ചിട്ട് കൂടിയില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് കൂടുതൽ അനുഭവിക്കുന്നത് എൻ്റെ അമ്മ തന്നെയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒന്നിനും മുതിരാറില്ല. ക്ലാസ്സിന് പോകുമ്പോൾ പോലും തല ഉയർത്തി നടക്കാറില്ല. സ്വന്തം മകളാണെന്നുള്ള പരിഗണനയോ ഭാര്യയാണെന്നുള്ള പരിഗണനയോ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അയാളോട് എന്നും എനിക്ക് വെറുപ്പാണ്. എൻ്റെ മുന്നിലിട്ട് എൻ്റെ അമ്മയെ ഉപദ്രവിക്കുമ്പോൾ പോലും എതിർക്കാൻ എനിക്ക് ഭയമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ അപ്രതീക്ഷിതമായ ആകാശേട്ടനെ ഞാൻ കണ്ടുമുട്ടുന്നത്. അച്ഛൻ്റെ സുഹൃത്തിനെ കൊണ്ടുവരാനാണെന്നും പറഞ്ഞ് കൊണ്ടുപോയതായിരുന്നു എന്നെ. അതിനെന്തിനാ എന്നെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിച്ചെങ്കിലും അവിടെ എത്തിയപ്പോഴൊക്കെ ആരും മനസ്സിലായത്. എന്തിനായിരിക്കും മോളെ നിന്നെ അയാൾ കൂടെ കൊണ്ടുപോകുന്നത്? എനിക്ക് പേടിയാകുന്നു. ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എനിക്കും അറിയില്ല അമ്മേ, പക്ഷേ പോയല്ലേ തീരൂ. അമ്മ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും അവൾക്ക് മുള്ളിലൊരു പേടിയുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ അത് തുറന്നു കാട്ടിയില്ലെന്ന് മാത്രം. അഞ്ജലി, ഡേ അഞ്ജലി, ഒന്നിറങ്ങുന്നുണ്ടോ നീ? പുറത്തുനിന്നും ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതും അവൾ ഉള്ളിലെ ഭയം പുറമേ കാണിക്കാതെ അമ്മയോട് യാത്രയും പറഞ്ഞ് പുറത്തേക്ക് ചെന്നു. ഈശ്വര, എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്താതെ കാക്കളെ. മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ അകന്നു പോകുന്ന വണ്ടിയിലേക്ക് നോക്കി നെടുവേർപ്പെട്ടു. ഇറങ്ങഞ്ചു മോളെ. സ്റ്റേഷനിലെത്തിയതും എൻ്റെ സൈഡിലുള്ള ഡോറ് തുറന്നുകൊണ്ട് അച്ഛൻ പറഞ്ഞതും ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആ മുഖത്തേക്ക് നോക്കിയതും ഇതുവരെ ഞാൻ കാണാത്തൊരു ഭാവമായിരുന്നു ആ മുഖത്ത്. സ്നേഹം. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇത്രയും നേരം വരെ എന്നോടൊന്നും മുഖം കനപ്പിച്ചതല്ലാതെ സംസാരിക്കാത്ത ആൾ പെട്ടെന്നൊരു നിമിഷം ഇങ്ങനെയൊക്കെ പെരുമാറണമെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടാകാതിരിക്കില്ല. ഈ സ്നേഹത്തിന് പിറകിൽ എന്തോ ഒരു ചതിയുണ്ട്. അല്ലാതെ ഒരിക്കലും ഇയാൾ എന്നെ സ്നേഹിക്കില്ല. പിന്നെയും പിന്നെയും മോളെ എന്നുള്ള വിളി കേൾക്കാൻ കഴിയാതെ ഞാൻ കാറിൽ നിന്നും ഇറങ്ങി. മനസ്സിൽ നിന്നുള്ളതല്ല ആ വിളി എന്നറിയാവുന്നത് കൊണ്ട് തന്നെ കേൾക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞതും പറഞ്ഞ പോലെ അച്ഛൻ്റെ സുഹൃത്ത് വന്നു. കൂടെ മകനെന്ന് തോന്നിക്കുന്ന ഒരു ചെറുക്കനും ഉണ്ടായിരുന്നു. എന്നെ നോക്കി അവനൊന്ന് ചിരിച്ചതും ഞാൻ വേഗം മുഖം തിരിച്ചു. രാഘവ, ഇതാണോ നിൻ്റെ മകള്? സുന്ദരയാണല്ലോ, എൻ്റെ മകന് നല്ല മാച്ചാകും. എന്നെ നോക്കി അയാൾ പറഞ്ഞതും ഞാനൊന്ന് ഞെട്ടിപ്പോയി. അച്ഛനെന്ന് പറയുന്ന ആളെ നോക്കിയത് എന്നെ നോക്കാതെ അയാളെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണല്ലേ ഇത്രയും നേരം ഉണ്ടായിരുന്ന സ്നേഹത്തിന് പിറകിലെ കാരണം. നിങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം എൻ്റെ കൂടെ വരാൻ വാശി പിടിച്ചത് ഇവള്. മോനെ കാണണമെന്നും പറഞ്ഞ് എന്താ ചെയ്യുക? ആണോ, മോളെനിക്കിഷ്ടായി. എന്താ ഭാര്യ വരാഞ്ഞേ? അവളെ ഞാൻ വിളിച്ചതാണെന്നേ, പക്ഷേ വയ്യ അവൾക്ക്. അപ്പം ഞാനും അധികം നിർബന്ധിച്ചില്ല. എത്ര വേഗമായി അയാൾ ഓരോ കള്ളങ്ങൾ കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ അത്ഭുതത്തോടെ ഓർത്തു. എന്നാൽ രാഘവ, നമുക്ക് മുമ്പിൽ നടക്കാം. പിള്ളേർ രണ്ടും പിറകിൽ വരട്ടെ, എന്തെങ്കിലുമൊക്കെ പറയാനും ചോദിക്കാനും ഉണ്ടാകുമല്ലോ. അത് കേട്ടതും ഞാൻ ഞെട്ടലോടെ ആ ചെക്കനെ നോക്കിയപ്പം അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഈശ്വര, ഇതിപ്പോൾ വല്ലാത്ത കഷ്ടമായി പോയല്ലോ. അച്ഛനെ എതിർത്ത് സംസാരിക്കാനും കഴിയില്ല. ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർ രണ്ടും മുന്നിൽ നടന്നിരുന്നു. ആ ചെക്കൻ എൻ്റെ അടുത്ത് വന്ന് നിന്നതും ഞാൻ ഞെട്ടലോടെ അകന്നു നിന്നു. എന്നെ കാണാൻ വേണ്ടിയാണല്ലേ താൻ വന്നത്? അവൻ്റെ ചോദ്യം കേട്ടതും ഞാൻ ഒന്നും മിണ്ടിയില്ല. ഭയമായിരുന്നു, അച്ഛൻ്റെ ബാക്കിയാണ് ഇവരുമെങ്കിൽ. അതുകൊണ്ടല്ല താൻ വന്നതെന്ന് എനിക്കറിയാം. അച്ഛൻ നിർബന്ധിച്ചിട്ടുണ്ടാകുമല്ലേ. പെട്ടെന്ന് അവൻ അങ്ങനെ പറഞ്ഞതും ഞാൻ ഞെട്ടലോടെ അവനെ നോക്കിയപ്പോൾ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ. എനിക്കറിയാം തൻ്റെ അച്ഛനെക്കുറിച്ച് മുഴുവനും. പണത്തിനും അഭിമാനത്തിനും മുൻതൂക്കം കൊടുക്കുന്നതാണ്. സ്വന്തം മകളെയോ ഭാര്യയോ സ്നേഹിക്കാത്തയാൾ. ഇന്നിപ്പം നീ ഇവിടെ എത്തിച്ചത് അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമായിരിക്കും. ഞങ്ങളോട് പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നറിയാം. താമ്പി എടുക്കണ്ട, ഞാൻ അതുപോലെയല്ല. കാരണം എൻ്റെ അച്ഛനും നിൻ്റെ അച്ഛനെ പോലെ തന്നെയാണ്. രണ്ടു പേർക്കും പണമാവരുത്. അതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണം വരെ തീരുമാനിച്ചത്. ഞാൻ സംശയത്തോടെ അവനെ നോക്കിയതും ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാൽ ഒരു കുടുംബമാകുമല്ലോ. എൻ്റെ അച്ഛൻ നിങ്ങളുടെ സ്വത്തിലും നിൻ്റെ അച്ഛൻ ഞങ്ങളും ആ സ്വത്തിൽ കണ്ണ്. അതുകൊണ്ട് തന്നെ കല്യാണത്തിന് ശേഷം സ്വത്ത് കൈക്കലാക്കണം. അതാണ് രണ്ടുപേരുടെ ഉദ്ദേശം. പക്ഷേ രണ്ടു പേർക്കും പരസ്പരം അറിയില്ല ഉള്ളിലുള്ളതൊന്നും. എല്ലാം പറഞ്ഞവൻ നിർത്തിയതും ഞാനും ഒന്ന് നെടുവീർപ്പിട്ടു. എന്നെ പോലെ തന്നെയാണ് ഇവനും എന്നറിഞ്ഞപ്പം എന്തോ പോലെ. ഇതെല്ലാം എൻ്റെ അച്ഛൻ ആരോടൊക്കെയോ പറഞ്ഞു കേട്ടതാ.
അത് വെച്ച് ഞാനൊന്ന് ഊഹിച്ചതാ നിൻ്റെ അച്ഛനും അങ്ങനെ ആയിരിക്കുമെന്ന്. പിന്നെ താൻ പേടിക്കണ്ട, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമൊന്നുമില്ല. ഞാൻ തന്നെ അങ്ങനെ കണ്ടിട്ടുമില്ല. തനിക്കും അങ്ങനെയാണെന്ന് തൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എനിവേ, നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ടിരിക്കാം. ശേഷം എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം. എനിക്ക് നേരെ കൈനീട്ടി അവൻ പറഞ്ഞതോ മറത്തൊന്നും ചിന്തിക്കാനില്ലായിരുന്നു എനിക്ക്. ചിരിച്ചുകൊണ്ട് തിരികെ കൈ കൊടുത്തു. അല്ല, തൻ്റെ പേരെന്താ? അത് ചോദിക്കാൻ വിട്ടുപോയി. അഞ്ജലി. ഞാൻ ആദവ്. ആദി എന്ന് വിളിച്ചോ. തന്നെ ഞാൻ അഞ്ജു എന്ന് വിളിക്കാം. അതിന് തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നതും പെട്ടെന്നാണ് മുന്നിലുണ്ടായിരുന്ന കല്ലിൽ തട്ടി ഞാൻ നിലത്തേക്ക് വീണത്. വീണില്ല, അപ്പോഴേക്കും ആരോ എന്നെ പിടിച്ചിരുന്നു. ഞെട്ടലോടെ തല ഉയർത്തി നോക്കിയതും ഒരു ചെറുപ്പക്കാരനെയാണ് കണ്ടത്. അവൻ എൻ്റെ നേരെ നിർത്തിയതും പെട്ടെന്നാണ് ആദ്യം അവനെ കെട്ടിപ്പിടിച്ചത്. ഞാനൊന്നും മനസ്സിലാകാതെ രണ്ടുപേരെയും മാറി മാറി നോക്കി. അക്കു, ആദി. രണ്ടുപേരും പരസ്പരം ഇറുകെ പുണർന്നുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ മനസ്സിലായി മുന്നേ പരിചയമുള്ള ആളാണെന്ന്. അഞ്ജു, ഇതെൻ്റെ കൂടെ പഠിച്ച സുഹൃത്താ ആകാശ്. എൻ്റെ മാത്രം അക്കു. പിന്നെ അക്കു, ഇത് അഞ്ജലി, അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകളാണ്. അവൻ എന്നെ നോക്കി ചിരിച്ചതും ഞാനും ഒന്ന് ചിരിച്ചു കൊടുത്തു. പിന്നീട് അവർ എന്നിൽ നിന്നും വിട്ടകന്നുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനതിന് ശ്രദ്ധ കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞ് ആദ്യം വന്ന് പോകാമെന്ന് പറഞ്ഞതും ഞാൻ അവൻ്റെ പിറകെ നടന്നു. അവർ തമ്മിൽ സംസാരിച്ചത് എന്തായെന്ന് നീ ശ്രദ്ധിച്ചിരുന്നില്ലേ? ഇല്ല, എന്തോ പേഴ്സണൽ മാറ്റർ ആണെന്ന് മനസ്സിലായിരുന്നു. എനിക്കറിയാത്ത ഒരാളുടെ കാര്യങ്ങൾ ഞാനെന്തിനെ അറിയണമെന്ന് ചിന്തിച്ചു പോയി. പിന്നെന്ത് സംഭവിച്ചു? അച്ഛനും സുഹൃത്തും കൂടെ ഞങ്ങളുടെ കല്യാണം തീരുമാനിച്ചു. ഞാനും ആദവും അത് മുടക്കാനുള്ള ഒരുപാട് വഴികൾ ആലോചിച്ചു. അങ്ങനെ ഇരിക്കെ കല്യാണത്തിന് ഒരാഴ്ച മുൻപാണ് ആദ്യം ആ പ്ലാനുമായി എൻ്റെ അടുത്തേക്ക് വന്നത്. എന്ത് പ്ലാൻ പറയാം? എന്തായിരിക്കും അവരുടെ കല്യാണം മുടക്കാനുള്ള പ്ലാൻ? അറിയണ്ടേ? അടുത്ത ദിവസം കാണാം.